Hi all, in this video I am going to discuss two-pitch synchronous up counter using T flip-flop. Since it is a two-pitch counter, we need two flip-flops. Okay, then I'll draw the state diagram. The counting states are 0, 0, it is a two-bit counter. Adondu thana nammal two-bit binary combinations aanu ezhudandathu. Then 0, 1, 1, 0, 1, 1. Idaanu two-bit counters in the counting states. Okay, then I'll draw the state diagram here. 0, 0. Either up counter either one to 0, 0 will start either, then 0, 1. One, zero, then 1, 1. It on state diagram. Next, we have to form the table. So, ഇവിടെ നമ്മൾ ടേബിൾ ഫോം ചെയ്തിട്ടുണ്ട്. നമുക്ക് 2 bit കൗണ്ടർ ആണ്, രണ്ട് ഫ്ലിപ്പ് ഫ്ലോപ്സേ ഉള്ളൂ. സോ നമുക്ക് പ്രസന്റ് സ്റ്റേറ്റിൽ Q1 ഉം Q0 ഉം മാത്രമേ ആവശ്യമായിട്ടുള്ളൂ. Q2 ആവശ്യമില്ല. അതുപോലെ നെക്സ്റ്റ് സ്റ്റേറ്റിലും Q1, Q0 രണ്ട് ഫ്ലിപ്പ് ഫ്ലോപ്പ്, രണ്ട് ഫ്ലിപ്പ് ഫ്ലോപ്സിന്റെ ഔട്ട്പുട്ട്. ദെൻ നമ്മൾ ടി ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ് യൂസ് ചെയ്യുന്നത്. ടി ഫ്ലിപ്പ് ഫ്ലോപ്പിന് ഒരു ഇൻപുട്ട് മാത്രമേ ഉള്ളൂ, ടി. ഓക്കെ, സോ T1 and T0. ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഇൻപുട്ട് ആണ് T0. നമ്മൾ യൂസ് ചെയ്യുന്ന രണ്ടാമത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഇൻപുട്ട് ആണ് T1. ഓക്കെ, ഇൻ കേസ് നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ JK ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ് യൂസ് ചെയ്തിരുന്നത് എങ്കിൽ ഇവിടെ നമ്മൾ J1 K1, ദെൻ ഇവിടെ J0 K0, നാല് കോളംസ് നമുക്ക് വരുമായിരുന്നു. കാരണം JK ഫ്ലിപ്പ് ഫ്ലോപ്പിന് രണ്ട് ഇൻപുട്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ, സോ ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ രണ്ട് ഇൻപുട്ട്, സെക്കൻഡ് ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ രണ്ട് ഇൻപുട്ട്, ഇങ്ങനെ നമ്മൾ എൻ്റർ ചെയ്യണമായിരുന്നു. നമ്മൾ ടി ഫ്ലിപ്പ് ഫ്ലോപ്പ് യൂസ് ചെയ്തത് കാരണം ഒരു ഇൻപുട്ടേ ടിക്കുള്ളൂ. ഓക്കെ, ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഇൻപുട്ട് ആണ് T0, സെക്കൻഡ് ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഇൻപുട്ട് ആണ് T1. നെക്സ്റ്റ് നമ്മൾ കൗണ്ടിംഗ് സ്റ്റേറ്റ്സ് ഫിൽ ചെയ്യാം. പ്രസന്റ് സ്റ്റേറ്റ് 0, 0, 0, 1, 1, 0 and 1, 1. ഓക്കെ, ഇതാണ് കൗണ്ടിങ് സ്റ്റേറ്റ്സ് വരുന്നത്. 0, 0 കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത കൗണ്ടിങ് സ്റ്റേറ്റ് 0, 1 ആണ്. 0, 1 കഴിഞ്ഞാൽ അടുത്ത കൗണ്ടിങ് സ്റ്റേറ്റ് 1, 0 ആണ്. ദെൻ ഇവിടെ 1, 0 ഉണ്ട്. 1, 0 കഴിഞ്ഞാൽ അടുത്ത കൗണ്ടിങ് സ്റ്റേറ്റ് 1, 1 ആണ്. 1, 1 കഴിഞ്ഞാൽ അടുത്ത കൗണ്ടിങ് സ്റ്റേറ്റ് 0, 0 ആണ്. 0, 0 തിരിച്ചു പോകും കൗണ്ട്. ഓക്കെ, സോ പ്രസന്റ് സ്റ്റേറ്റും നെക്സ്റ്റ് സ്റ്റേറ്റും നമ്മൾ ഫില്ല് ചെയ്തു. ഇനി നമുക്ക് ഫില്ല് ചെയ്യാനുള്ളത് റിക്വയർഡ് ഇൻപുട്സ് ആണ്. റിക്വയർഡ് ഇൻപുട്സ് ഫില്ല് ചെയ്യാൻ നമുക്ക് എപ്പോഴും എക്സൈറ്റേഷൻ ടേബിൾ വേണം. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ടി ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ്. സോ ടി ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ എക്സൈറ്റേഷൻ ടേബിൾ ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, സോ T1 വാല്യൂസ് ഫില്ല് ചെയ്യാൻ, T1 ഫില്ല് ചെയ്യാൻ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത്, നമ്മൾ നോക്കുന്നത് Q1 to Q1 ട്രാൻസിഷൻ ആണ്. പ്രസന്റ് സ്റ്റേറ്റില് Q1 ഉം നെക്സ്റ്റ് സ്റ്റേറ്റില് Q1 ഉം, Q1 to Q1 ട്രാൻസിഷൻ. സോ ഫസ്റ്റ് Q1 0 ആണ്, നെക്സ്റ്റ് സ്റ്റേറ്റിൽ Q1 0 ആണ്. സോ A0 to 0 ട്രാൻസിഷൻ. സോ 0 to 0 എവിടെയാണ് വരുന്നത്? ഈ പേരിലാണ് 0 to 0 വരുന്നത്. സോ 0 to 0 ട്രാൻസിഷൻ ടിയുടെ വാല്യൂ എന്താണ്? 0 ആണ്. സോ ഇവിടെ നമ്മൾ 0 ഫില്ല് ചെയ്യാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് Q1 0 ആണ്, ഇവിടെ Q1 1 ആണ്. സോ ഹിയർ A0 to 1 ട്രാൻസിഷൻ, 0 to 1 ട്രാൻസിഷൻ, ടിയുടെ വാല്യൂ 1 ആണ്. സോ ഇവിടെ 1 ഫില്ല് ചെയ്തു. ദെൻ 1 to 1 ട്രാൻസിഷൻ, 1 to 1 ട്രാൻസിഷൻ,
സോ 1-to-1 ട്രാൻസിഷൻ എവിടെയാണ് പെയർ വരുന്നത് നോക്കുക ടേബിളിൽ, എക്സൈറ്റേഷൻ ടേബിളിൽ. ഇവിടെയാണ് 1-to-1 ട്രാൻസിഷൻ. സോ ടിയുടെ വാല്യൂ 0 ആണ്, 0 നമ്മൾ ഇവിടെ ഫിൽ ചെയ്യും. സിമിലർലി നമ്മൾ T0-നും ഫിൽ ചെയ്യാം. T0 ഫിൽ ചെയ്യാൻ നമ്മൾ Q0-to-Q0 ചേഞ്ച് ആണ് നോക്കുന്നത്. ഓക്കെ, പ്രസന്റ് സ്റ്റേറ്റിലെ Q0-ൽ നിന്ന് നെക്സ്റ്റ് സ്റ്റേജിലേക്കുള്ള Q0-ലേക്കുള്ള ചേഞ്ചിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ T0-യുടെ വാല്യൂസ് ഫിൽ ചെയ്തത്. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ എല്ലാ റിക്വയർഡ് ഇൻപുട്സിനും കെമാപ്പ് വരയ്ക്കുക എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് രണ്ട് ഇൻപുട്സ് ആണുള്ളത്, T1 and T0. സോ വി ഹാവ് ടു ഡ്രോ കെമാപ്പ് ഫോർ T1 as well as T0. ഓക്കെ, കെമാപ്പ് നമ്മൾ യൂഷ്വലി വരയ്ക്കുന്നത് പ്രസന്റ് സ്റ്റേറ്റിന്റെ ടേംസിലാണ്. ഇവിടെ പ്രസന്റ് സ്റ്റേറ്റിൽ രണ്ട് വേരിയബിൾ ആണുള്ളത്, Q1-ഉം Q0-ഉം. 2-bit കൗണ്ടർ ആയതുകൊണ്ട് നമുക്ക് രണ്ട് വേരിയബിളേ ഉള്ളൂ. സോ നമ്മളൊരു 2-വേരിയബിൾ കെമാപ്പ് വരച്ചാൽ മതിയാവും. സോ ഇവിടെ T1-ന്റെയും T0-ന്റെയും കെമാപ്പ് നമ്മൾ വരയ്ക്കാൻ പോവാണ്. സോ നമ്മൾ വാല്യൂസ് ടേബിളിൽ നിന്ന് കെമാപ്പിലേക്ക് മാപ്പ് ചെയ്യാം. 3-bit കൗണ്ടേഴ്സിന്റെ കേസിൽ JK flip-flops-ന്റെ എല്ലാം ഇൻപുട്സിന് വേണ്ടി നമ്മൾ ഓൾറെഡി കെമാപ്പ് വരച്ചിട്ടുണ്ട്. ആ ഡീറ്റെയിൽസ് പ്രീവിയസ് വീഡിയോസിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് മാപ്പ് ചെയ്യാൻ പോവാണ്. സോ കെമാപ്പ് വരച്ച് ഗ്രൂപ്പ് ചെയ്ത് നമ്മൾ T1-നുള്ള എക്സ്പ്രഷൻ ഫോം ചെയ്തു. T1 is equal to Q0. സിമിലർ വേ കെമാപ്പ് ഫോർ T0, നമുക്ക് എൻറ്റയർ കെമാപ്പിനെ ഒരു സിംഗിൾ ഗ്രൂപ്പിലേക്ക് ഫോം ചെയ്യാൻ പറ്റും. സോ എക്സ്പ്രഷൻ T0 is equal to 1. സോ വി ഗോട്ട് ദ എക്സ്പ്രഷൻ T1 equal to Q0 and T0 equal to 1. Based on this expression, we are going to draw the diagram. So, counter diagram, രണ്ട് ഫ്ലിപ്പ് ഫ്ലോപ്സ് ആണ്, നമ്മൾ രണ്ട് ഫ്ലിപ്പ് ഫ്ലോപ്സ് ഇവിടെ വരച്ചിട്ടുണ്ട്. ദെൻ T0 is equal to 1 ആണ്, സോ നമുക്ക് 1-ലേക്ക് കണക്ട് ചെയ്യാം. ആൻഡ് T1 എന്ന് പറയുന്നത് ഇവിടെ Q0-ആണ്, സോ Q0 എടുത്ത് T1-ലേക്ക് കണക്ട് ചെയ്യാം. ഓക്കെ, സോ കൗണ്ടർ ഡയഗ്രാം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇതൊരു 2-bit കൗണ്ടർ ആയതുകൊണ്ട് വളരെ എളുപ്പമാണ്. ഐ വിൽ മാർക്ക് ദ കൗണ്ടർ ഔട്ട്പുട്ട്സ് Q1 and Q0. സോ ദ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ടൈമിംഗ് ഡയഗ്രാം ആണ്. ഞാനിവിടെ 6 ക്ലോക്ക് പോൾസ് വരച്ചിട്ടുണ്ട്. ഇതിന് ശരിക്കും ഇത് 2-bit കൗണ്ടർ ആണ്. സോ 00 മുതൽ 11 വരെ 4 കൗണ്ടിങ് സ്റ്റേറ്റേ ഉള്ളൂ. അപ്പം മിനിമം നിങ്ങൾ 4 ക്ലോക്ക് ഹോൾസ് എങ്കിലും വരച്ചാൽ മതി. ഞാനിവിടെ 6 വരച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി സിങ്ക്രോണസ് കൗണ്ടറിൽ ടൈമിംഗ് ലൈൻ വരയ്ക്കുന്നത് അസിങ്ക്രോണസ് കൗണ്ടറിനെ പോലെയല്ല. ആക്ച്വലി നിങ്ങൾക്ക് അൾട്ടിമേറ്റ്ലി സെയിം ടൈമിംഗ് ഡയഗ്രാം, സെയിം വേവ്ഫോം നാച്ചുറൽ ആണ് കിട്ടുന്നത്, എങ്കിലും നമ്മൾ ഡയഗ്രാം വരയ്ക്കുന്ന മെത്തേഡ് കുറച്ച് ഡിഫറെൻ്റ് ആണ്. ഓക്കെ, സോ ക്ലോക്ക് പൾസ് നെഗറ്റീവ് എഡ്ജ് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ദെൻ ഇനീഷ്യലി ഇവിടെ ഈ ഒരു പോയിന്റിലാണ് നമുക്ക് ഫസ്റ്റ് ക്ലോക്ക് പൾസ് വരുന്നത്, ഈ ഒരു നെഗറ്റീവ് എഡ്ജ്. സോ ഇത്രയും സെക്ഷൻ എന്ന് പറയുന്നത് ഇനീഷ്യൽ പാർട്ടാണ്. സോ ഇനീഷ്യലി കൗണ്ട് 0, 0. T1 നമ്മുടെ MSB. ഓക്കെ, T0 LSB ആണ്. ഓക്കെ, സോ 0, 0 ഫസ്റ്റ് ക്ലോക്ക് പൾസിൽ 0, 1 ഇവിടെ ഫസ്റ്റ് ക്ലോക്ക് പൾസ് വന്നു. ഈ ഒരു ഡ്യൂറേഷനിൽ 0, 1, then 1, 0. Then 1, 1. Again 0, 0. 1, 1 കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ 0, 0-ലേക്ക് തിരിച്ചു പോയി കൗണ്ട് റീസ്റ്റാർട്ട് ചെയ്യും. ദെൻ 0, 1 അങ്ങനെയാണ് വരുന്നത്. ഓക്കെ, ദെൻ ഈ കൗണ്ട് നിങ്ങൾ ആദ്യം ഫിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനനുസരിച്ച് വേവ്ഫോം വരയ്ക്കാൻ വളരെ എളുപ്പമാണ്. ഇനീഷ്യലി ഇവിടെ 0 അല്ല, ഇവിടെ 0 ഈ വേവ്ഫോം വരയ്ക്കുക. ഇവിടെ 0 Again 0. ഇവിടെ 1 അല്ലേ വാല്യൂ, ഹൈ ആക്കി വരയ്ക്കാം.
അഗൈൻ വൺ ആണ് വാല്യൂ. പിന്നെ ഞാൻ ഹൈ ആക്കി തന്നെ വരച്ചു. പിന്നെ ഇവിടെ സീറോ സീറോ ആയി, സീറോ കണ്ടിന്യൂ ചെയ്തു. ഓക്കെ, അതുപോലെ ഇവിടെ ആദ്യം സീറോ ആണ്, ഇവിടെ വാല്യൂ വൺ ആണ്. സോ ഞാൻ ഹൈ ആക്കി വരച്ചു. അഗെയിൻ ഇവിടെ സീറോ ആയി, ഇപ്പം ഞാൻ സീറോ ആക്കി. പിന്നെ വൺ ആയി, ഇവിടെ വൺ അല്ലേ, വൺ ആയത് ഞാൻ ഹൈ ആക്കി. ഇവിടെ സീറോ അല്ലേ, ഞാൻ ലോ ആക്കി. ഇവിടെ വൺ അല്ലേ, ഞാൻ ഹൈ ആക്കി. ഇങ്ങനെയാണ് വേവ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എളുപ്പത്തിൽ. ഓക്കെ, സോ ഇതാണ് ടൈമിംഗ് ഡയഗ്രാം.